താജുൽ ഉലമ വഫാത്തായത് റബിയുല്ലാഹിറിലാണ്. ഇതേ റബിയുല്ലാഹിറിലാണ് ഖുതുബുൽ അഖ്താബ് ഖൗത്തുൽ അലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് താജുൽ ഉലമയിൽ നിന്ന് ഖുതുബുൽ അഖ്താബ് ഖൗത്തുൽ അലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്ക് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ദൂരം. ചരിത്രം പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഇന്ന് പലരും മനസ്സിലാക്കുന്നത് ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ എന്നാൽ കുറേ മോതിരങ്ങൾ ധരിച്ച് താടിയും മുടിയും നന്നാക്കാതെ നീട്ടി പല വേഷങ്ങളിൽ നടന്നാൽ നിസ്കാരം നോമ്പ് അവർക്കൊന്നുമില്ലെങ്കിലും അവരെ എന്തെങ്കിലും ഒന്നോ രണ്ടോ അത്ഭുത സിദ്ധികൾ കണ്ടാൽ അവരെ വലിയും അവരെ ഖുതുബും അവരാരിഫീങ്ങളും അവരെ വലിയ വലിയ മർത്തബ ചാർത്തുന്നവരുണ്ട്. ഈ സമയത്തൊന്നുണർത്താൻ ആഗ്രഹിക്കുന്നത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഖസ്സാലി റളിയല്ലാഹു അൻഹു അവരെക്കാൾ വലിയ ഒരു സൂര്യ സൂഫി രംഗത്ത് സൂര്യ തേജസ് പിൽക്കാലത്തുണ്ടായിട്ടില്ല എന്ന കാര്യം അവിതർക്കിതമാണല്ലോ. മഹാനകൾ പറയുന്നൊരു വാക്ക് മഹാനായ ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ കർമ്മശാസ്ത്രത്തിൻ്റെ ആധികാരിക ശബ്ദമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഉദ്ധരിച്ചതായി കാണാം. ലോകത്ത് ഏതെങ്കിലും ഒരു വിദ്വാൻ വാദിക്കുകയാണ് ഞാനും അല്ലാഹും തമ്മിൽ ഇപ്പോൾ ഒരു പ്രത്യേക കണക്ഷനിലാണ്, എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഔലിയ മൻസിലാണ്, എനിക്ക് ഔലിയ പട്ടം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഉയർന്ന ഗ്രേഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, ആയതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയല്ല. നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങൾക്ക് ഭാര്യമാരാണെങ്കിലും എനിക്ക് മക്കളാണ്. എനിക്ക് മക്കളെ കാണും പോലെയാണ്, അവരെ കാണാം, അവരുടെ കൂടെ ഇരിക്കാം, അവരോടൊന്നിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല ഇത്യാദി വാദഗതികളുമായി ആരെങ്കിലും വന്നാൽ അവൻ്റെ പിന്നാലെ പോകണമെന്നല്ല, മറിച്ച് ഫലാശക്ക ഫീ വുജൂബി ഖത്ലിഹി ബൽ ഖത്ലു മിത്ലിഹി അഫ്ളു മിൻ ഖത്മിയതി ഖത്ലി കാഫിർ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് മഹാനായ ഖാത്തിമത്തുൽ മുഹഖിഖിൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജ് കിതാബു ജിദ്ദയിൽ ഉദ്ധരിക്കുന്നത് അവനുമായി യാതൊരു ബന്ധവും മുസ്ലിമിന് പാടില്ല, അവനാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു. ആരായിരുന്നു ഔലിയാക്കൾ? ഔലിയാക്കൾ ഏറ്റവും പ്രമുഖരാണ് ഖുതുബുൽ അഖ്താബ് ഖൗത്തുൽ അലം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. മഹാനവളെ കുറിച്ച് നിങ്ങൾക്കെല്ലാവരും എപ്പോഴും കേൾക്കുന്ന സ്വഹീഹുൽ ബുഖാരി, അറിയാത്തവരാരുമില്ലല്ലോ. അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ആധികാരിക വ്യാഖ്യാനമാകുന്ന അൽ ഹാഫിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളക്കാരൻ്റെ ഭാഷയിൽ ഖുർആൻ 30 ജുസ് എങ്ങനെങ്കിലും മനഃപ്പാഠമാക്കിയെന്ന് പറഞ്ഞ് ഏതെങ്കിലും സനദ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നേടിയവരല്ല, മറിച്ച് മൻ ഹഫിള മിയത്ത് അൽഫ ഹദീസ് മത്തനൻ വസനദൻ, 100,000 ഹദീസ് മത്ത് സനദോടുകൂടെ മനഃപ്പാഠമാക്കിയാലാണ് ഹാഫിൽ എന്ന് പറയുക. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറയുന്നത് ആ ഹാഫിലിങ്ങളിൽപ്പെട്ട
ഹാഫിളു ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അമ്മ ശൈഖ് അബ്ദുൽ ഖാദിർ ഫല്ലദി വസല ഇലൈനാ മിൻ അഖ്ബാരിഹി സ്വഹീഹ അന്നഹു കാന ഫഖീഹ സാഹിദൻ ആബിദ യതകല്ലമു അലൻ നാസ് വയുറഖിബുഹും ഫി സുഹ്ദി വത്തൗബ വയുഹദ്ദിറുഹും മിനൽ ഉഖൂബ അലൽ മഅസിയ فكان يتوب على يديه من الخلق من لا يحصى كثر كثرا ആരാണ് ഗൗസുൽ അദം തങ്ങൾ? ഫല്ലദീ വസല ഇലൈന, ആധികാരികമായി അവരുടെ ചരിത്രത്തിൽ നിന്ന് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞത് അവർ കേവലം നിസ്കാരങ്ങൾ നോമ്പുകളിൽ ഇബാദത്തുകളിൽ മാത്രം നിന്നവരായിരുന്നില്ല. കാന ഫഖീഹ, വലിയ പണ്ഡിതനായിരുന്നു, കർമ്മശാസ്ത്രത്തിൽ ആധികാരിക ശബ്ദമായിരുന്നു. സാഹിദ, ഭൗതിക ലോകത്തോട് ഒരു നിലക്കുള്ള പ്രതിപത്തിയുമില്ലാതെ, ഭൗതിക ലോകത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിക്കാതെ ഇച്ഛിക്കാതെ മഹാനവറുകൾ, ആബിദ മഹാനവറുകൾ സദാസമയത്തും അല്ലാഹു ലയിച്ചു ചേർന്നവരാണ്, ഇബാദത്തെടുക്കുന്നവരാണ്. യത്തക്കല്ലം വലന്നാസ്, സദാസമയത്തും ജനങ്ങളെ ഹിദായത്തിലാക്കുക, ജനങ്ങളെ ബോധവന്മാരാക്കുക. വയുറഖിബുഹും ഫി സുഹ്ദി വത്തൗബ, ഈ ഭൗതിക ലോകത്തോട് ജനങ്ങൾക്ക് വിരക്തി നൽകി ജനങ്ങളതിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന്, ആ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ തൗബയിൽ പക്ഷാതാപത്തിൽ സന്മാർഗത്തിലേക്ക് എത്തിക്കുക. വൈഹദ്യുർഹും മിനൽ ഉഖൂബത്തിൽ അൽമഅസിയ, തെറ്റുകുറ്റങ്ങളിൽ, ഹറാമുകൾ, അശ്ലീലങ്ങളിൽ, അനാശ്യാസ പ്രവർത്തനങ്ങളിൽ, മോശം ചെയ്തുകളിൽ പെട്ടുപോകാതിരിക്കാൻ സദാസമയത്തും ശ്രദ്ധിക്കുമായിരുന്നു. ഫകാന യതൂബു അലാ യദൈഹി മിനൽ ഖൽഖി മൻ ലാ യുഹ്സാ കസ്ര, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ഇസ്ലാമിലേക്ക് വന്നത്, പക്ഷാതാപിച്ച് ഖേദിച്ചു മടങ്ങി നന്നായത് ഒന്നും രണ്ടും എട്ടും പത്തും അല്ല, തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ദുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ വസലത്തി ഇലൈനാ കറാമത്തു അഹദിൻ ബിതരീഖി തവാതുരി മിത്ലമാ വസലത്തി ഇലൈനാ കറാമത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിരി. ലോകമൊട്ടുക്കും ജീവിച്ച ഔസുൽ അലം തങ്ങൾക്ക് ശേഷമുള്ള ഔലിയാക്കളിൽ ഒരാളുടെയും കറാമത്ത് ഔസുൽ അലം തങ്ങളുടെ കറാമത്തോളം എത്തിയിട്ടില്ല. അത്രമാത്രം വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. മാത്രല്ല, അക്താബുൽ അർബയിൽ പ്രമുഖരായ മഹാനായ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫായി സുൽത്താൻ ആരിഫീൻ, മഹാനവറുകൾ തദിക്കറത്തുൽ ഔലിയ ലിൽ ഇമാം ഇബ്നു ഇബ്നുൽ മുലഖിൻ റളിയല്ലാഹു അൻഹുനെ കുറിച്ച് ഉദ്ധരിക്കുന്നു. ഇന്ന ഷെയ്ഖ് അഹമ്മദുൽ ദിഫായി അഹമ്മദ് ദിഫായി അഹമ്മദ് ദിഫായി റളിയല്ലാഹു തആല തങ്ങൾ അൽ കബീർ അൽ ഹുസൈനി ഖാല ഇന്ദമാ ദുക്ര ഷെയ്ഖ് അബ്ദുൽ ഖാരി ഫീ മജ്‌ലിസിഹി, മഹാനായ ഗൗസുൽ അദം തങ്ങളെ കുറിച്ച് അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹുവിന്റെ സദസ്സിൽ പ്രതിപാദിക്കപ്പെട്ടപ്പോൾ الشيخ عبد القادر من يستطيع وصف مناقبه ഈ ലോകത്ത് ആരാണ് കുതുബ് ലഖ്താബ് ഗൗസുൽ അദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി റളിയല്ലാഹു തആല തങ്ങളെ വിശേഷിപ്പിക്കാൻ വിശദീകരിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നത് സുൽത്താൻ ആരിഫിൻ അഹമ്മദ് അൽ കബീർ ദിഫായി റളിയല്ലാഹു വമൻ യബ്ലഗു മബ്ലഗഹു, അവരുടെ ഗ്രേഡിൽ ആർക്ക് എത്താൻ കഴിയും? ذلك رجل بحر الشريعة عن يمينه آشبه علم الشريعة النورين وليه وطنان ساقرم أولا ولد باقة تند وبحر الحقيقة يساره علم الحقيقة അത് അവരുടെ ഭാഗത്തിന്റെ സാഗരം. അത് രണ്ടു കൂടി ഒരുപോലെ ഒരുമിച്ച് കൂട്ടിയവരാണ്. ലാ സാനിയ ലഹു ഫീ വഖ്തിനാ ഹാദാ, ഈ കാലത്ത് മഹാനവൾക്ക് പകരക്കാരൻ ആരും ഇല്ല, രണ്ടാമതൊരാളില്ലേ ഇല്ല എന്ന് പറയുന്നത് അഹമ്മദുൽ കബീർ ദിഫാഴിയാണ്.
വക്കാന ഷെയ്ഖ് അഹ്മദ് അൽ കബീർ ദിഫാഇ ദാ ദഖൽ പറഞ്ഞു, ഇദാ ദഖൽത ബഗ്ദാദ് ഫലാ തഖദ്ദം അലാ സിയാറത്തി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഇൻ കാന ഹയ്യൻ വലാ അലാ സിയാറത്തി ഖബ്രിഹി ഇൻ കാന മയ്യിത. മഹാനവൾ നിർദ്ദേശിച്ചു, ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ അലം തങ്ങൾ ഹയാത്തിൽ ഉണ്ടെങ്കിൽ ബഗ്ദാദിൽ ചെന്നാൽ, ബഗ്ദാദ് എന്നാൽ അല്ലിൽ മുഷജറ ജുദൂറുഹ ഫി മക്ക വസാഖുഹ ഫിൽ മദീന വഫുറൂഹ ഫിൽ ഇറാഖ്. ഇൽമെന്ന് പറയുന്ന മഹാവൃക്ഷമാണ്, അതിൻ്റെ അടിവേര് കിടക്കുന്നത് മക്കയിലാണ്, എന്നാൽ അതിൻ്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്, അതിൻ്റെ കൊമ്പ് ചില്ലികൾ കിടക്കുന്നത് ഇറാഖിലാണ്. ഇറാഖിൽ ലക്ഷക്കണക്കിന് ഔലിയാഇൻ്റെ കേന്ദ്രമാണ്. അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, നീ ഇറാഖിലെത്തിയാൽ ഖൗസുൽ അലം തങ്ങൾ ഹയാത്തിലുണ്ടെങ്കിൽ വേറാരെയും കാണാൻ പാടില്ല, ആദ്യം പോകേണ്ടത് ഖൗസുൽ അലം തങ്ങളുടെ ഹദ്റത്തിലേക്കാണ്. ഖൗസുൽ അലം തങ്ങൾ മരിച്ചാൽ നീ പോകേണ്ടത് ഖൗസുൽ അലം തങ്ങളുടെ മഖ്ബറയിലേക്കാണ്. ആരാ പറയുന്നത്? അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു. അങ്ങനെ ധാരാളം ഖൗസുൽ അലം തങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹ്ജയിൽ കാണാം, ഖൗസുൽ അലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട മുഫജ്ജിജ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലമ്മസ്തഹറ അംറു സയ്യിദനാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു, എക്കാലത്തും വളരുന്നവർക്കും ഉയർന്നു വരുന്നവർക്കും അസൂയാലുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ്, അതക്കാലത്ത് എക്കാലത്തും ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഖൗസുൽ അലം തങ്ങളുടെ പ്രശസ്തി ലോകമൊട്ടുക്കും. പ്രത്യേകിച്ച് ഖൗസുൽ അലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത് ജീലാനിലാണല്ലോ. ജീലാൻ എന്ന് പറയുന്നത് ഇറാനിലാണ്. 18-ാമത്തെ വയസ്സിലാണ് ഖൗസുൽ അലം തങ്ങൾ ഇറാഖിലേക്ക് എത്തുന്നത്, ബഗ്ദാദിലേക്ക് എത്തുന്നത്. അവിടെ പണ്ട് കാലത്തെയുള്ള മുഴുവൻ ആളുകളെയും ഓവർടേക്ക് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് ഖൗസുൽ അലം തങ്ങൾ ഏറ്റവും വലിയ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും പല തോന്നലുകളും ഉണ്ടാകും. അങ്ങനെ ഖൗസുൽ അലം തങ്ങൾ അങ്ങ് എത്തിയപ്പോൾ ഇസ്തമിയത്തു ഫഖീഹിം മിൻ അയാനി ഫഖഹായി ബഗ്ദാദ്, ബഗ്ദാദിലുള്ള 100-ഓളം പണ്ഡിതന്മാർ സമ്മേളിച്ചു. വദ്കിയാഹും, അതിൽ വലിയ ബുദ്ധിയുമുള്ളവർ, അലാഞ്ഞസല കുല്ലു വാഹിദിം മിൻഹും മസ്അലത വാഹിദ ഫീ ഫന്നി മിനൽ ഉലൂമി ഗൈറ മസ്അലത സാഹിബി. ഖൗസുൽ അലം തങ്ങളൊന്ന് പരീക്ഷിക്കണം. ഓരോരുത്തരും ഓരോ വളരെ പ്രയാസകരമായ, ആരെയും ഉത്തരം മുട്ടിക്കാൻ പറ്റാവുന്ന ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിച്ചു. വാത്തോ മജ്‌ലിസ് അവളി, അങ്ങനെ മഹാനവളുടെ വാളിന്റെ മജ്‌ലിസിൽ അവർ വന്നു. വകുന്തു യൗമൈദിം ഫീഹി, ആ സാസല മുഫജ്ജിജ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൗസുൽ അലം തങ്ങളുടെ ശിഷ്യൻ പറയുകയാണ്, ഞാൻ ആ സദസ്സിലുണ്ട്. ഫലമ്മസ്തഖറ ബിഹിമുൽ ജുലൂസ്, എല്ലാവരും അങ്ങിരുന്നു, ചോദിക്കാൻ പ്ലാൻ ഇട്ടവരൊക്കെ ഇരുന്ന്. അത്രക്ക ഷെയ്ഖ് ഫല്ലഹറത മിൻ സദ്രിഹി ബാരികത്തുൻ മിൻ നൂരിൻ ലാ യറാഹ ഇല്ലാ മൻ യശാ അല്ലാഹ്, പെട്ടെന്ന് ഖൗസുൽ അലം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു മിന്നൽ പ്രകാശം പോലെ ഒരു പ്രകാശം വരുന്നു കണ്ടു. അത് കണ്ടവരൊക്കെ കണ്ടു. വമറത്തല സുദൂരിൽ മിആ, ആ 100 ആളുകളും ആശോക്കഴിട്ടു. ആ 100 ആളുകളും പരിസരങ്ങൾ മറന്നു, അട്ടഹസിച്ച് കരയാൻ തുടങ്ങി, ആപ്പും വിളിയും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഡ്രസ്സുകൾ പിച്ച് ചീന്താൻ തുടങ്ങി. വശക്കഫു റൂസഹും, അവരെ തലയിലെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. അവർ അവരെല്ലാം വന്ന് ഖൗസുൽ അലം തങ്ങളുടെ കാലിൽ വീഴാൻ തുടങ്ങി. എന്തു സംഭവിച്ചു? നാടാകെ കൂടുമ്പോൾ സദസ്സൊന്നാകെ
വല്ലാതെ അങ്ങ് പരിഹസിക്കുന്ന രംഗം. എല്ലും കഴിഞ്ഞ ശേഷം അമ്മ അന്ത ഫവസ്അലുതുക്കഥാ, നീ ഇന്നലെ വിഷയമല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അതിനെ മറിഞ്ഞതാട്ടോ. മറ്റാൾ നീ ചോദിക്കാൻ ഉദ്ദേശിച്ചല്ലേ. അങ്ങനെ 100 ആൾക്കാരോടും അവരോട് ചോദിക്കാൻ പദ്ധതിയിട്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു, അത് വിശദീകരിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടപ്പോൾ മഹാനായ മുഫരിജ് റളിയല്ലാഹു തആല തങ്ങൾ പറയാണ്, സാസെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അവരോട് അതയിത്തു, വക്കുൽത്തുൽ ഹുമ്മാഷുനക്കും, എന്താ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഇവിടെ എന്തെല്ലാമോ സംഭവിച്ചല്ലോ, നിങ്ങൾ അട്ടഹിച്ചതും പൊട്ടി കരഞ്ഞവും നിങ്ങൾ കാലിൽ വീണൊക്കെ എന്തിനാണ്. ഫഖാലു ഇന്നാ ലസ്നാ ഫഖ്നാ ജമീഅ മാ നഅ്രിഫു മിനൽ ഹിൽമി, ഈ കാലപത്രം ഞങ്ങൾ പഠിച്ചതൊക്കെ ഈ മജ്‌ലിസിൽ വന്നിരിക്കലോടുകൂടെ അലിഫ് ബാ തിരിയാത്ത രൂപത്തിൽ ഞങ്ങളെല്ലാം മറന്നുപോയി. ആ പ്രകാശ മിന്നലേറ്റപ്പോൾ ഷോക്കേറ്റപ്പോൾ ഇൽമു മുഴുവനും ഊരപ്പെട്ടു. പക്ഷേ ഇത്രമാത്രം കറാം ഞാൻ അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്. എന്നാൽ ഇക്കാലത്ത് ജീവിച്ച സമകാലിക പണ്ഡിതന്മാരിൽ താജുൽ ഉലമ ഒരു വേദിയിലും അവിടുത്തെ കറാമത്തുകൾ പറഞ്ഞിട്ടില്ല, പറയാൻ അനുവദിച്ചിട്ടില്ല. ആര് കറാമത്ത് പറഞ്ഞാലും അവരെ വെറുതെ വിട്ടിട്ടുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, 1900 താജുലമയുടെ പ്രഭാഷണം, 1969 ജൂലൈ 29 നീൽ ആർമ്സ്ട്രോങ്ങും എഡിൻ ഡാൻഡ്രിനും മൈക്കൽ കോളിസൺസും ചന്ദ്രൽ കാലുകുത്തി എന്ന് പറഞ്ഞപ്പോ ധാരാളം ആളുകൾ അതെല്ലാം പച്ചക്കള്ളം പറയുകയാണ്, ചന്ദ്രൽ കാലുകുത്താൻ കഴിയേ കയ്യൂല, അത് മുഹാലാണ്, അത് അസംഭവ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു വിളർത്തി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ഹൃദയം പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, മിഹ്റാജ് തെറ്റാണ്, മിഹ്റാജ് തെറ്റാണ്, അതെല്ലാം സ്വപ്നങ്ങളാണ് എന്ന് നാടുനീളെ പ്രസംഗിച്ച് നടന്നിരുന്നവർക്ക് ഇതിലേറ്റവും വലിയ ആഘാതമല്ലേ. അവരെല്ലാം അങ്ങ് പറഞ്ഞു അതൊന്നും ശരിയല്ല, ശരിയല്ല. അന്നൊക്കെ താജുൽ ഉലമയുടെ നിറഞ്ഞ യുവത്വത്തിന്റെ കാലമാണ്. അന്ന് കേരളത്തില് എന്റെ അറിവനുസരിച്ച് എനിക്ക് ലഭ്യമായവരനുസരിച്ച് 2 പണ്ഡിതന്മാരാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ട് വെല്ലുവിളിച്ചത്. ആരാണത് കടിയില്ല എന്ന് പറഞ്ഞത്? ഞങ്ങൾക്കതിലൊട്ടും സംശയമില്ല, ഞങ്ങൾ ഇസ്രായേലിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മിഅ്റാജിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്കു സദറിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്, അത് തെറ്റാണെന്ന് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് വില്ലു വിളിക്കാൻ. മറ്റൊന്ന്, എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന അടപ്പള്ളി ഉസ്താദ്, അന്നൊന്നും സത്യത്തിൽ എല്ലാവരും പതിരുരംഗം, ഈ സയൻസുകളൊന്നും ഇത്രമാത്രം വികസിച്ചിട്ടില്ലാത്ത സമയത്ത് ഈ നീൽ ആർമ്സ്ട്രോങ് ചങ്ങിൽ കാലുകുത്തിയത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അന്നൊക്കെ താജുൽ ഉലമയുടെ നിറഞ്ഞ യുവത്താണ്, താജുൽ ഉലമയുടെ എല്ലാ വേദികളിലും നിന്നുകൊണ്ട് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അന്നാദ്യം പ്രതികരിക്കാൻ താജുൽ ഉലമ. ഇന്നലെ മിനിയാന്ന് ഇവിടെ താജുൽ മുഹഖ്ഖിഖീൻ ഷൈഖുനാ കോട്ടൂർ ഉസ്താദ് ഹഫിളഹുല്ലാ വറാ, മഹാനവൾക്ക് 18-19 വയസ്സുള്ള സമയത്ത് മഹാനവൾ കണ്ട താജുൽ ഉലമയെ ഇവിടെ നിന്ന് വിശദീകരിച്ചില്ലേ, കിതാബിൽ അവഗാഹം എത്രയായിരുന്നു, അവർക്ക് ഇൽമിലുള്ള അവഗാഹം എത്രയായിരുന്നു. മഹാനായ ബഹ്റുൽ ഉലൂം അവരെ കുറിച്ച് പറഞ്ഞത്, മഹാനകളുടെ ബഹ്റുൽ ഉലൂം ദർസ് കേട്ട് കോട്ടൂർ ഉസ്താദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പറയാൻ ഏറ്റവും അർഹതപ്പെട്ടവരല്ലേ, അതാണ് താജുൽ ഉലമ. താജുൽ ഉലമയുടെ ജീവിതത്തില് വഫാത്താകുന്നത് വരെയും രോഗശയ്യയില് കടിയുന്നത് വരെയും താജുൽ ഉലമ ദറസ് ഫിഖ് ഹദീസ്, നേരത്തെ
പ്രിയപ്പെട്ട സമസ്ത കളിമിത്തുമാരുടെ ഉപാധ്യക്ഷരായ കുമ്പൂൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, മതബോധിക സമന്വയത്തിനുള്ള മഹാനങ്ങളുടെ ആഹ്വാനങ്ങൾ. മഹാനങ്ങൾ സ്മരണിക വായിച്ചു നോക്കിയാൽ അറിയാം, മഹാനങ്ങൾ വളരെ സ്നേഹിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട അത്താഹുല്ലാ തങ്ങൾ, അത്താഹുല്ലാ തങ്ങൾ അവരുടെ ഉമ്മ അവരുടെ ദോഷങ്ങൾ ഇപ്പോഴും അവരുടെ കബറിനെ വിശാലമാക്കണേ അല്ലാ. അത്താഹുല്ലാ തങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. 81-ാം പേജിലാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അത്താഹുല്ലാ തങ്ങൾ ഈ ലേഖനം വായിക്കുന്നത് നന്നായിരിക്കും. 93-ാമത്തെ വയസ്സിൽ താജ്മെടുക്കൽ അത്താഹുല്ലാ തങ്ങൾ വന്നപ്പോൾ, അത്താഹുല്ലാ തങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് റാങ്കോടെ വിജയിച്ച ആളാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമെന്ന് താജുലോമ അത്താഹുല്ലാ തങ്ങളോട് ചോദിച്ചത്. എത്രാമത്തെ വയസ്സിൽ? 93-ാമത്തെ വയസ്സിൽ സമസ്ത കള ജമിയത്തുലുമായുടെ ഒരു സദസ്സിൽ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ വിരിതൻ ഇന്നും അവിടെ ചെന്നിരുന്നു, എല്ലാ ദിവസം എന്ന രൂപത്തിൽ അവിടെ പോകുന്നു. അൽഹംദുലില്ലാ, വളരെ ആശ്വാസമുണ്ട്, ഇനിയും നന്നായി ദുആ ചെയ്യേണ്ടതുണ്ട്. റബ്ബേ നീ തീർത്തും ശിഫയാക്കണേ അല്ലാ. പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ വേദികൾ, ലോകോത്തര വേദികൾ, ലോക പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ കാണിക്കണേ അല്ലാ. ഒരു ഇസ്ലാമിക് ചാനല് തുടങ്ങുന്നതിൻ്റെ ആവശ്യകത, സത്യത്തിൽ താജ്മഹലിനൊക്കെ പ്രായം എന്തായിരിക്കും? അതങ്ങ് പറഞ്ഞ ഉടനെ തന്നെ അതൊക്കെ എന്നോ തുടങ്ങേണ്ടതല്ലേ, എന്താ അതിലൊക്കെ സംശയം? താജ്മഹലിന്റെ ദീർഘദൃഷ്ടി പലപ്പോഴും ബിരുദം താജ്മഹലിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു നല്ല സംസാരിക്കാൻ പറ്റിയ ടൈമാണ്, ഗുഹാനസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു അല്പസമയം പുറത്ത് വിശ്രമിക്കുന്ന സമയം ഉണ്ടാകും. അപ്പോൾ പത്രം നോക്കുന്ന സമയമാണ്. പത്രം നോക്കൽ എന്താ അറിയോ, ചരമകോളല്ല നോക്കൽ, അങ്ങാടി നിലവാരമല്ല നോക്കൽ, മറിച്ച് വിദേശ വാർത്തകളായിരിക്കും മഹാനവകൾ നോക്കാറുള്ളത്. വിദേശ വാർത്തകളെക്കുറിച്ച്, വിദേശ രാജ്യങ്ങളെക്കുറിച്ച് താജ്മഹലിന്റെ ജ്ഞാനം ചില്ലറയായിരുന്നില്ല. ഒരു പ്രാവശ്യം സ്വലാത്ത് നഗറിൽ SP വന്നു, പത്രത്തിൽ അത് റിപ്പോർട്ട് വന്നു. ഒരു മഖ്ലൂക്കും എന്നോടതിനെക്കുറിച്ച് ഫോൺ ചെയ്ത് അന്വേഷിച്ചിട്ടില്ല. ആ വാർത്ത വായിച്ച ഉടനെ താജ്മഹൽ ഫോൺ ചെയ്ത് ഒന്ന് ചോദിക്കുന്നത് എന്താ അറിയോ, SP അവിടെ വന്നിട്ടില്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവിടെ എന്താ പ്രശ്നം നോക്കിയത്? ചോദ്യം അതാ, SP അവിടെ വന്നിട്ടുണ്ട്, SP അവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നം എന്താ? ഒരൊറ്റ മഖ്ലൂക്ക് ഇന്ന് വരെ താജ്മഹലല്ലാതെ ചോദിച്ചിട്ടില്ല. സത്യത്തിൽ ഒരു ബോംബ് ഭീഷ ഉണ്ടായിരുന്നു, അത് പരിശോധിക്കാനാണ് SP നേതൃത്വത്തിൽ വന്നത്. പക്ഷെ അപ്പോഴേക്ക് താജ്മഹൽ മനസ്സിലാക്കി ഇങ്ങനെ ഓരോ വിഷയങ്ങളും താജ്മഹലിന്റെ ഈ വിനിത 1997 മഴദിന ആരംഭിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താജ്മഹലിടയ്ക്കിടെ ഫോൺ ചെയ്ത് അന്വേഷിക്കുമായിരുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ. റമദാൻ 27-ാം രാവ് ഒരാളും ക്ഷണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ലായിരുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരു 27-ാം രാവിന് അസഹ്യമായ അസ്വസ്ഥത, ശാരീരിക അസ്വസ്ഥത വന്നു. അഞ്ചൻ ശൈ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ താജ്മഹലിനോട് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നു പറഞ്ഞു. ഉടനെ തന്നെ ഫോൺ ചെയ്തു, നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹു ശിഫയാക്കി തരും. പിന്നെ പറയുന്നത്, ഇന്ന് 27-ാം രാവല്ലേ, ഏറ്റവും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അവിടെയല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇന്ന് 10 മണിക്ക്. സത്യത്തിൽ ഒരു ദിവസം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ സിറാജിൽ പരസ്യം കൊടുക്കാമായിരുന്നു, വാർത്ത കൊടുക്കാമായിരുന്നു. ഇതാണ് മഹാൻ അവർക്ക് സ്വലാത്തിനോടുള്ള സ്നേഹം. അങ്ങനെ അന്ന് SOS മീഡിയ സെൽ ചെയർമാൻ സി ഹൈദർ ഹാജിയാണ്. സി ഹൈദർ ഹാജിക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഹൈദർ ഹാജി റേഡിയോ
ഉച്ചക്ക് വാർത്തയിൽ കൊടുക്കാം ഞാൻ ഇങ്ങനെ പറയുന്നത്. താജ്മഹൽ കിതാബിലെ കടിവ്, വാർത്തെടുത്ത പണ്ഡിതന്മാർ, അവിടുന്ന് നിർമ്മിച്ച പള്ളികൾ, അവിടുന്ന് നിർമ്മിച്ച ആതുര സേവനാലയങ്ങൾ, അവരുടെ ഫത്വകൾ, അവരുടെ പ്രഭാഷണങ്ങൾ, അവർ നൽകിയ സമനേതൃത്വങ്ങൾ, അവർ പറഞ്ഞ മസ്ലഹത്തുകൾ, അവരുടെ ഓരോന്നും മനസ്സിലാക്കിയെടുത്ത് ധാരാളം പഠിക്കാനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ ഉണ്ടായ പുനഃസംഘടനാ സമയത്ത്, എല്ലാവരും പതറുന്ന സമയത്ത് മഹാനവളുടെ നെഞ്ചൂക്ക്, ആ ത്രാണിത്വം, ആ മഹാനവകളുടെ അജയ്യ നേതൃത്വം, ഇതൊക്കെ വരും തലമുറകൾക്ക് പാഠമാകേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. മഹാനവർകൾ ഇതെല്ലാമാണെങ്കിലും ഒരൊറ്റ ദിവസവും തഹജ്ജുദ് ഒഴിവാക്കാറില്ല, വിത്ര് 11 കുറഞ്ഞ് നിസ്കരിക്കാറില്ല. ഖുർആനോത്ത് എല്ലാവും ഷറഫലാം മൗലിദ് ഒരു ഹദീസും രണ്ട് ഹദീസും അല്ല. മഹാനവറുകൾ കൂടെ ഷറഫലാം മൗലിദ് ഓതിയപ്പോഴൊക്കെ ഷറഫലാം മൗലിദ് തീർത്തോതിയ അനുഭവങ്ങൾ എന്ന് മാത്രമല്ല, ഓരോ കലിമത്തും ബി കലിമ, എല്ലാ ശക്കലുകളും ഇറാബുകളും ആരോധിയാലും അതെല്ലാം ബൈഹാർട്ടാ തെറ്റു തിരുത്തുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അസ്മാഉൽ ബദറിൻ്റെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി താജ്മഹലിൻ്റെ ഹദറത്തിൽ ചെന്നു. ചോദിച്ചു, അസ്മാഉൽ ബദറിൻ്റെ ഏടുണ്ടോയെന്ന് ചോദിച്ചു. അന്ന് തിരുവങ്ങാടിക്കാരടിക്കുന്ന അസ്മാഉൽ ബദറിൻ്റെ ഏടാണ് എൻ്റെ കീശയിലുള്ളത്. അത് കൊടുത്തു. ഉടനെ തന്നെ കുറേ പേരുകൾ അതിലങ്ങ് വെട്ടി. പിന്നെ താജുൽ ഉലമ കുറേ പേരുകൾ ചേർത്തു. ഇങ്ങനെയായിരുന്നു മഹാനായ താജുൽ ഉലമ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ സമസ്ത കല ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ പ്രിയപ്പെട്ട പേരുടെ ഉസ്താദ് ഹഫിളഹുല്ലാ വറാ നമ്മളിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. താജ് ഉലമയുടെ ഓരോ കാര്യങ്ങളിലും സുന്നത്തുകൾ, താജ് ഉലമ ചെയ്യുന്ന മുറാഹത്തുകൾ, ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞു നിർത്തട്ടെ. 37 വർഷം മുമ്പ് ഒരു റബീഉൽ അവ്വൽ 27 ചാലിയം ജുമാഅത്ത് പള്ളിയിൽ കടലുണ്ടി കരുവന്തിരുത്തി കോടമ്പുഴ പരിസര മഹത്തുള്ള ധാരാളം മുത്തഅല്ലിമീങ്ങൾ ഉലമാക്കൾ ഒരുമിച്ച് കൂടി ചാലിയം ജുമാഅത്ത് പള്ളിയിലെ മൗലിദിന്റെ സമാപന സദസ്സാണ്, അവസാന ദുആ ചെയ്യിപ്പിക്കലാണ്. ചാലിയം മഹല്ലത്തിൽ എല്ലാ ദീനീ കാര്യങ്ങൾക്കും കാർമികത്വം ഞങ്ങളുടെ വന്നിരായ ഉപ്പ. ആ മൗലിദിന്റെ സദസ്സിൽ ഉപ്പ എത്തി അഷ്റഖ കരഞ്ഞ് ഉപ്പ ചൊല്ലി. ഉപ്പ കരഞ്ഞു ദുആ ചെയ്തു, യാസീൻ ഓതി. ദുആ ചെയ്യാൻ ഉപ്പക്ക് സാധിച്ചിട്ടില്ല. ഉപ്പ കൈ നെഞ്ചത്ത് ഇങ്ങനെ വെച്ച് പ്രയാസം കാണിച്ചു കൊടുത്തു. അങ്ങനെ അബ്ദുസ്സമദ് ബൈത്താനി അവിടുത്തെ ഉസ്താദ് ദുആ ചെയ്തു. ആ സക്രാത്തുൽ മൗത്തിന്റെ വേദനയിലും ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്നത് വരെയും താജുൽ ഉലമ ഉപ്പ അവിടെ തന്നെ ഇരുന്നു. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന് പറയുടെ വന്നിരാ ഉപ്പ. നേരെ ചാലിയം മഹല്ല് പ്രസിഡന്റ് അസംഗ ഹാജിയുടെ മടിയിലേക്ക് തല ചായച്ചു വെച്ചു. അരമണിക്കൂറുകൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഈ വാർത്ത താജുൽ ഉലമ അറിയുമ്പോ 36 വർഷം മുമ്പാണ്. താജുലമ ഉള്ളാളത്താണ്, സ്വന്തമായി വാഹനമില്ല. അംബാസഡറെ കാറ് വിളിച്ചിട്ട് താജുലമ നേരെ പുറപ്പെടുകയാണ്. ഉള്ളാളത്ത് നിന്ന് കടലുണ്ടിയിലേക്ക് അംബാസഡർ കാറ് വിളിച്ച് വരുന്ന എന്തിനു വേണ്ടി? ഒരു ജനാസയിൽ സംബന്ധിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കണം, രാത്രി പാതിരാക്കെത്തി കുറേ സമയം മയ്യത്തിൻ്റെ അടുക്കൽ ഉപ്പായുടെ അടുക്കലിരുന്നു. യാസീൻ, ഇഖ്ലാസ്, മുഹബ്ബത്തിന് കുറേ ഓതി ദുആ ചെയ്തു. സുബയുടെ തൊട്ടു മുമ്പ് താജ് ഉലമ കരുവന്തിരുത്തിയിലേക്ക് പോയി ഫ്രഷായി
എട്ട് മണിയാകുമ്പോഴേക്ക് വീണ്ടും വരുന്നു തഹജ്ജുലോമ. ഉപ്പായുടെ മയ്യത്തെടുക്കുമ്പോൾ ദുആ ചെയ്യുന്നു, മയ്യത്തുസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അത് കഴിഞ്ഞ് പോകുന്ന ഞങ്ങളൊക്കെ കരുതിയത് കല്ലുണ്ടേ പള്ളിന്ന് ഉപ്പായുടെ കബറിലേക്ക് ഏകദേശം 200 മീറ്റർ നടക്കാനുണ്ട്, കുറെ സ്റ്റെപ്പ് കയറാനുണ്ട്. തഹജ്ജുലോമ കബറിലേക്ക് വരുന്നു, ദഫിലേക്ക് വരുന്നു. മൂടുകല്ല് വെച്ച് എല്ലായിടങ്ങളിലും ഇന്ന് കാണാറുള്ള പോലെ തസ്ബീത്ത് തുടങ്ങി. തഹജ്ജുലോമ തസ്ബീത്ത് നിർത്താൻ പറഞ്ഞു. ഇപ്പം തസ്ബീത്ത് അല്ലേണ്ട ടൈമല്ല, തബാറക്ക് ഓതേണ്ട ടൈമാണ്. അങ്ങനെ ഖബറിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, തൽഖീൻ ചൊല്ലി, പിന്നെ തഹജ്ജുലോമ അങ്ങ് തസ്ബീത്ത് തുടങ്ങി. ഒരു മണിക്കൂറിലേറെ സമയം തഹജ്ജുലോമ തസ്ബീത്ത് ചൊല്ലി. ധാരാളം ഖതീബുമാരുണ്ട്. ആ തസ്ബീത്ത് എല്ലാം കഴിഞ്ഞും തഹജ്ജുലോമ വീണ്ടും പോകുന്നില്ല. മുസ്ഹഫ് എടുത്ത് തഹജ്ജുലോമ ഉപ്പായുടെ ഖബറും പുറത്തോതുന്ന കണ്ടരങ്ങം. ഇങ്ങനെ തഹജ്ജുലോമ കുട്ടിക്കാലം തൊട്ട്, തഹജ്ജുലോമയുടെ കുട്ടിക്കാലത്ത് ഞാനില്ല, പക്ഷേ ഞങ്ങളുടെ കുടുംബവും ആ കുടുംബവും നാടും വീടും തറവാടും ഒന്നായതുകൊണ്ട് ഉപ്പയും കൂട്ടുകുടുംബങ്ങൾ അവരുടെ കുട്ടിക്കാലങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കരുവന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളി, അതിന് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആ സെക്കൻഡ് ഫ്ലോറിൽ അവിടെ ഒരൊറ്റ കുട്ടിയും കാണാറില്ല. റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവ, അതിൻ്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തഹജ്ജുലോമ കരുവന്തിരുത്തി അങ്ങ് എത്തിയാൽ ആ വിവരം നാട്ടുകാരറിയും. നേരെ കരുവന്തിരുത്തി വലിയ പള്ളി, ജുമാഅത്ത് പള്ളിയുടെ തഹജ്ജുലോമയുടെ ഉപ്പ മഹാനായ അബ്ദു അബൂബക്കർ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ സയ്യിദ ഹലീമ റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഞങ്ങളുടെ ഉപ്പായുടെ ഉപ്പയും ഉപ്പായുടെ ഉമ്മയും ഉപ്പയുടെ ചേട്ടനും തഹജ്ജുലോമയുടെ ഉപ്പയും തഹജ്ജുലോമയുടെ ഉമ്മയും ഒരേ മക്ബറിൽ ഒരേ വരിയിലാണ് മക്ബറയുള്ളത്. രണ്ടുപേർക്കും 3 മക്കളാണ്. അബ്ദുൽ ജലീലിന് 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി, 9 വയസ്സായ ഒരാൺകുട്ടി, 16 വയസ്സായ ഒരു പെൺകുട്ടി. ഒരു വീട് ഇതുവരെ ജലീൽ ആക്കിയിട്ടില്ല. റബ്ബേ, ആ കുടുംബത്തിന്, ആ വിധവയായ ഭാര്യക്ക് നീ ക്ഷമ സമാധാനം നൽകണേ അല്ലാ. സുബൈറിന്റെ മകൻ 13-14 വയസ്സാണ്, ദർസ് വിദ്യാർത്ഥിയാണ്. റബ്ബേ, സുബൈറിന്റെ ഇപ്പോൾ പരിഹാരപത്ത് പരിഹാരത്തിൽ വെച്ച് കണ്ണൂർ ജില്ലയിലെ ശാന്തനം കേന്ദ്രത്തിൽ വെച്ച് ആ രണ്ടു മയ്യത്ത് നിസ്കാരത്തിന് നിൽക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ വലിയ അഭിലാഷമാണ്. അവിടെ വീട്ടിൽ പോയി നിസ്കരിച്ച സമയം കുറെ വെഴുകുമെന്ന് കരുതി. റബ്ബെ, അവരുടെ ഖബറിനെ സ്വർഗമായി കൊടുക്കണേ അല്ലാ, വിശാലമായി കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് ക്ഷമ സമാധാനം നൽകണേ അല്ലാ. തഹജ്ജുലോമയുടെ ഭാര്യ വല്ലാത്തൊരു മഹതിയായിരുന്നു. റമദാൻ 21-ന് മഹാനകൾ വഫാത്ത്, തഹജ്ജുലോമ വഫാത്താകുന്നതിൻ്റെ ഏകദേശം 10 കൊല്ലം മുമ്പ് റമദാൻ 21-ന് വലിയ ദുആ ഇജാബത്ത് ലഭിക്കുന്ന മഹതിയാണ്. ഞങ്ങളുടെ ഉമ്മയുടെ അമ്മായുടെ മകൾ കൂടിയാണ്. റബ്ബേ, ഞങ്ങളുടെ ഉമ്മക്ക് എപ്പോഴും വല്ലാതെ ആദരവോടും ബഹുമാനത്തോടും കൂടെ അവരുടെ വാനിഞ്ചത്തി കൂറാ തങ്ങളുടെ ഭാര്യയുടെ ഉമ്മ കൂടിയായ ആ ഉമ്മ ഉപ്പാക്ക് ആകെ 2 പെൺമക്കളും 8 ആൺമക്കളും, 8 ആൺമക്കളും എല്ലാവരും അതിൽ മരിച്ചു. ലാസ്റ്റ് മരിച്ചവരാണ് സൈദുത്തങ്ങള്, രാമന്തിലും മുത്തുത്തങ്ങൾ, കുഞ്ഞിക്കോയത്തങ്ങള്, മാട്ടൂൽ മൻഷയിൻ്റെ സാരഥിയായിരുന്ന കോയമത്തങ്ങളുടെ ഉപ്പ കുഞ്ഞിക്കോയത്തങ്ങള്, അതുപോലെ തന്നെ മുത്തുത്തങ്ങള്, അതുപോലെ തന്നെ സയ്യിദ് ഇബ്രാഹിം തങ്ങള്, ഫഖ്റുദ്ദീൻ തങ്ങള്, മുഹമ്മദ് കോയത്തങ്ങള്, അതുപോലെ തന്നെ സൈദുത്തങ്ങള് തുടങ്ങി. ഇപ്പോൾ 10 പേരും മരണപ്പെട്ടു. അവരുടെ ഉപ്പായുടെ ഖബറ് ആ രാമന്തളി അമ്മായി എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. അവരുടെ ഉപ്പായുടെ ഖബറ് കടലുണ്ടിയിലാണ്. ഞങ്ങളുടെ ഉപ്പായുടെ ഖബറിന് തൊട്ടു ചേർന്ന് സയ്യിദ് അഹമ്മദുൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങള്, അവരുടെ മക്കളും മരുമക്കളുമാണ് ഇരിക്കുന്ന. കൂറ തങ്ങളാണെങ്കിലും സയ്യിദ് ഹാമിദ് ഇംബിച്ചിക്കോയ തങ്ങളാണെങ്കിലും ഷാഫി തങ്ങളാണെങ്കിലും അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക തങ്ങന്മാരാണെങ്കിലും അവരുടെ മക്കള്, മരുമക്കള്, പേരമക്കള് തുടങ്ങിയവരായിരിക്കും. റബ്ബേ, അവരുടെ ദറജന് ഉയർത്തി കൊടുക്കണേ അല്ലാ. ഒരു വഫാത്താകുന്നതിന് മുമ്പ് 15 ദിവസം മുമ്പ് എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിന് ദലായുൽ ഖൈറാത്ത്, അവരൊക്കെ സ്ഥിരമായി
ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് കാലത്ത് ഡയറിക്ക് പകരം ദലാൽ ഖൈറാത്തിൻ്റെ ഏട്, അതിൻ്റെ മുമ്പും പിമ്പും കുറേ പേജുകളുണ്ടാകും, അതിലായിരിക്കും മരിച്ചതും ജനിച്ചതൊക്കെ എഴുതി വെക്കുക. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം എങ്ങനെ വന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരുടെ കയ്യിലുണ്ടാവും ദലാൽ ഖൈറാത്തിൻ്റെ ഏട്. ആ ദലാൽ ഖൈറാത്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിലും പിമ്പിലും ഒരു 10-25 വെള്ള പേജ് വെക്കും, അതിലായിരിക്കും ജനിച്ചതും മരിച്ചതും അല്ല ഞങ്ങളുടെയൊക്കെ കണക്ക്. ഏത് സമയത്ത് പ്രസവിച്ചു, ഏത് ദിവസം, അത് മലയാള വർഷത്തിന്, ഇംഗ്ലീഷ് വർഷത്തിന്, അറബി വർഷത്തിന്, സമയത്തിന്, എല്ലാം അത് അവിടെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാകുക. അങ്ങിന മഹാനായ സയ്യിദ് അഹമ്മദുൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങള് താജുലമ്മയുടെ അമ്മായിമ്മയായ മഹദിയുടെ ഹദറത്തിൽ സ്വന്തം മകളെ കാണാൻ വേണ്ടി വന്നു, ദലാൽ ഖൈറാത്തിൻ്റെ ഏട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇത് മറിച്ച് നോക്കരുത്, രണ്ടാഴ്ച കഴിഞ്ഞ് മറിച്ച് നോക്കിയാൽ മതി. ആ മറിച്ച് നോക്കുമ്പോൾ മഹാനുകൾ മരിച്ചത് മഹാനവറുകളുടെ കൈപ്പട കൊണ്ട് എഴുതി വെച്ചത് ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിച്ചു, ഞാൻ മരിച്ചു എന്ന് മഹാനവൾ നേരെ എഴുതി വെച്ച്. ഇത്രമാത്രം വലിയ വലിയ ഗ്രാമത്തിൻ്റെ ഉടമകളാണ് അവരൊക്കെ. അവരൊക്കെ വലിയ വലിയ ജഹാബത്തിൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് ആ കാലത്ത് ജീവിച്ച 4 സാധാതുക്കളാണ് ഇൽമിലും തഖ്വയിലും ഇബാദത്തിലും ഒരുപോലെ നിറഞ്ഞു നിന്നവർ. ഒന്ന് മഹാനായ താജുൽ ഉലമ, മറ്റൊന്ന് മഹാനവളുടെ ഭാര്യ പിതാവ് കൂടിയായ സയ്യിദ് ഹാമിദ് അൽ ബുഖാരി. രാമന്തളി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ. ആ മഹാന്റെ മക്കളും മരുമക്കൾ എല്ലാവരും. മറ്റൊന്ന് ഞങ്ങളുടെ ഉപ്പാപ്പ സയ്യിദ് ഷാഹുൽ ഹമീദ് അൽ ബുഖാരി. അവരെ കുറിച്ച് നൂറുലമ എം എ ഉസ്താദ് എഴുതി വെച്ച മർത്യത്ത് തൃക്കരിപ്പൂര് ബിരിച്ചേരി പള്ളിയില് ഇപ്പോഴും കാണാം. ബഹ്റു ഇൽമിൻ, ഇൽമിൻ്റെ സമുദ്രം എന്ന് എഴുതി വെച്ചത്. മറ്റൊന്ന് യഹ്യൽ അഹ്ദൽ തങ്ങൾ. ഈ കേരളത്തിന് നേതൃത്വം നൽകിയ 4 പ്രമുഖ സാധാതുക്കൾ. അതും ഖബർ ഇവിടെ തന്നെയാണ്. ആദൂരാണ് അവരുടെ നാടെങ്കിലും കോട്ടപ്പുറം, കോട്ടപ്പുറത്ത്. അങ്ങനെ സയ്യിദ് ഹാമിദ് ബുഖാരി റളിയല്ലാഹു താജുറുൽ ഉലമയുടെ ഷെയ്ഖാണ്. താജുമയുടെ ഷെയ്ഖാണ്. ഇവരെ കുറിച്ചൊക്കെ കുറെ പറയാൻ നമ്മൾ ഇവരെ കുറിച്ചൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണം, അവരെ ചരിത്രങ്ങൾ പഠിക്കണം, അത് അയവിറക്കണം. അവരൊക്കെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമായ അല്ലാ, നീ ഞങ്ങൾക്ക് എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബീഉൽ ആഖിറിലാണ് മഹാനായ ഷെയ്ഖുൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് വഫാത്തായത്. അതുപോലെ തന്നെ ജിസി യൂസുഫുൽ ജീലാനി തങ്ങൾ വഫാത്തായത്. അതുപോലെ തന്നെ ഇവരിതിൻ്റെ ഷെയ്ഖ് കൂടിയാണ് റയീസുൽ മുഹഖിഖീൻ ഷെയ്ഖ്ന കണ്ണിയത്ത് ഉസ്താദ്. ധാരാളം ആളുകൾ വഫാത്തായത്. അവരൊക്കെ ദരജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മദത് കൊണ്ട് ഞങ്ങൾ ജിന്നാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാ. മഹാനായ സുൽത്താനുൽ മക്കാന്തവരം ഉസ്താദ്, റബ്ബെ തീർത്തും നീ ശിഫയാക്കി പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ. അമീൻ റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ല അല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.